ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സംഗൂസ് ലൈഫ് വ്ളോഗിൽ നോ മിറർ മേക്കപ്പ് ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം 5 മിനിറ്റ് മാത്രം. 5 മിനിറ്റിൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. മിററോ ഫ്രണ്ട് ക്യാമറ അല്ല വെച്ചിരിക്കുന്നത്, ബാക്ക് ക്യാമറയാണ് നമ്മുടെ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ മിറർ ഇല്ലാതെ നമുക്ക് എങ്ങനെ 5 മിനിറ്റിൽ എത്രത്തോളം മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ മേക്കപ്പിൻ്റെ ഐറ്റംസ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഈ കണ്ണെഴുതുമ്പോഴൊക്കെ നമുക്ക് ഈ കണ്ണാടി ഇല്ലാതെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം, അങ്ങനെ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോ മിറർ മേക്കപ്പ് ചലഞ്ചിൽ തല തൊട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ കോംബ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണ് കാണുന്നില്ല, എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരളവിൽ ഞാൻ നമ്മുടെ മുടി കോംബ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ്സ് ആണ് ചലഞ്ചിൻ്റെ ടൈം. അപ്പോൾ വേറെ കെട്ടുന്നൊന്നുമില്ല, ഈ ഒരു റാ വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖം നല്ലോണം വാഷ് ചെയ്ത് ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ക്രീമൊന്നുമില്ല, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇച്ചിരി പൗഡർ ഇടാനാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ആകെ പൊടി പിടിച്ച് പൗഡറൊക്കെ എൻ്റെ ഡ്രസ്സ് മിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുങ്കുമം തൊടുന്നു. അപ്പോൾ കുങ്കുമം തൊടാം, കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം ഇത് പരക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ അത് ചെയ്തു. ഇനി പിരിക് എഴുതാൻ പോവാണ്. അതിനൊരു ബ്രൗൺ കളറ് ഷെയ്ഡുള്ള ബ്രഷാണ്. കണ്ണാടിക്ക് തുല്യം കണ്ണാടി മാത്രം ശരിയായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നമ്മൾ കണ്ണെഴുതാൻ പോകുന്നു. കോമഡി ആവുമോ എന്തോ, കണ്ണാടി ഉണ്ടായിട്ട് തന്നെ നമ്മൾ കണ്ണെഴുതുമ്പോൾ അത് ശരിക്കും ഒരു കോമഡി ആവാറുണ്ട്. ഇനിയിപ്പോൾ ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണാടി ഇല്ലാതെയും കണ്ണെഴുതാം. ഇനി ഐലൈനർ. നീ പൊട്ടുകുത്താൻ മറന്നുപോയി. ഒരുപാട് പേര് ചലഞ്ച് ഇങ്ങനത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്, അത് വെച്ചൊന്ന് കൗളിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഭംഗി വെക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടണമല്ലോ. മേക്കപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ഇതെന്ത് മേക്കപ്പ് ചലഞ്ചാ. പിരികം നെറ്റി ഒക്കെ ഇട്ടു. അയ്യോ, കുങ്കുമൊക്കെ പരന്നു തോന്നുന്നുണ്ട്. ഇനി ഒരു ലിപ് ബാം. കണ്ണിലെ ഉണങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് എടുത്തു. നമുക്ക് കണ്ണാടി ഒന്നും വേണ്ട മേക്കപ്പ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം എത്ര മിനിറ്റായി? 2.5 മിനിറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി നമ്മൾ മസ്കാര ഇട്ടില്ല. അയ്യോ, മസ്കാര ഉണങ്ങിയ. എവിടെയും പരന്നിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ഇനി നമുക്ക് ഇതൊരു എന്താ പറയുക, കണ്ണിൻ്റെ മേലെ ഇട്ടേക്കാം. അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇനി ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ബ്ലഷ് പോലെയും ആ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ ഇടുകയാണ്. 3 മിനിറ്റിലൊക്കെ ഇങ്ങനെ ഒരുങ്ങാൻ പറ്റൂ. ഇനി നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഹൈലൈറ്റർ. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ പൊട്ടി വെച്ചു. ഇതാണ് എൻ്റെ മേക്കപ്പ്. എൻ്റെ മേക്കപ്പ് ഫിനിഷ്. അപ്പോൾ വെറും മാക്സിമം 4 മിനിറ്റിൽ ഞാൻ ഇത്രയും സെറ്റ് ചെയ്തു. അപ്പോൾ മുടിയൊന്നും കെട്ടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ അറു ബോറായണേ. അപ്പോൾ നമുക്ക് എൻ്റെ മേക്കപ്പ് ചെയ്തത് എങ്ങനെയുണ്ട് നോക്കാം. ഈ കണ്ണെഴുതിക്കുന്നത് ചെറുതായിട്ടൊന്ന് ലൈൻ തെറ്റിയിട്ടുണ്ട്. ഈ കണ്ണെഴുതിക്കുന്നത് കുഴപ്പമില്ല, എവിടേക്കും പരന്നിട്ടില്ല. കുങ്കുമം എഴുതിക്കുന്നത് സൈഡ് ഇത്തിരി മാറിപ്പോയെങ്കിലും ഓക്കെയാണ്. മുടി ഞാൻ കെട്ടിയില്ല. പിന്നെ കണ്ണെഴുതിക്കുന്നത് പെർഫെക്റ്റ് ആണ്. പിരിക് എഴുതിയിട്ടുള്ളത് അത്ര അറിയുന്നില്ല. ഒരു പിരികം മാത്രം നന്നായി എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പിരികം എഴുതിയിട്ടില്ല. ലിപ്സ്റ്റിക്കിട്ടതൊന്നും കുഴപ്പമില്ല. ബ്ലഷ് ഇട്ടതൊന്നും അറിയുന്ന പോലുമില്ല. കാരണം ഞാൻ ബുദ്ധിപരമായിട്ട് വളരെ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അറിയുന്ന പോലുമില്ല. കണ്ണിൻ്റെ മേലെ കളറിട്ടതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ചലഞ്ച് ഇവിടെ ഫിനിഷായി. നോ മിറർ മേക്കപ്പ് ചലഞ്ച്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുമാതിരി ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്രത്തോളം മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു.
ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഇവിടെ ചങ്ങാതിയും ഇല്ല കണ്ണാടിയും ഇല്ല, അല്ലാണ്ട് തന്നെ മേക്കപ്പ് ചെയ്തു. ഇവിടെ ഇത്തിരി പരന്നായിരുന്നു, പക്ഷെ ഞാനത് മറ്റേ കണ്ണിൻ്റെ മേലെ ആ ബ്ലഷ് ഇട്ട സംഭവം തന്നെ ഞാൻ ഇവിടെ ഇട്ടപ്പോൾ അത് അത്ര അങ്ങോട്ട് വിസിബിൾ ആയില്ല. പക്ഷേ ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് ഒരുങ്ങി കെട്ടിക്കുക. അപ്പം കണ്ണാടിയുടെ ആവശ്യമില്ല.